ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ജിയോണിയുടെ ബഡ്ഡി എന്ന ഈ ഒരു വാച്ചിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ആൾറെഡി അൺബോക്സ് ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഈ ബോക്സ് എടുക്കുമ്പോൾ ഇതിന്റെ മെയിനായിട്ട് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹാർട്ട് റേറ്റ് മോണിറ്റർ, അതുപോലെ തന്നെ ഓട്ടോ മോണിറ്ററിംഗ് ഓഫ് സ്ലീപ്പ് ആൻഡ് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നീട് സ്പോർട്സ് ആൻഡ് ആക്ടിവിറ്റി ട്രാക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇമെയിൽ എന്നിവയിലുള്ള അലേർട്സ് ഒക്കെ വരും എന്നുള്ള കാര്യങ്ങൾ ഈ സൈഡിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഭാഗം എടുത്ത് നോക്കുമ്പോൾ സ്ക്രീൻ സൈസ് 3.3 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡ് ബൈ ടൈം 30 ദിവസം കിട്ടും. അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ് ടു 15 ദിവസം വരെ കിട്ടും എന്ന് പറയുന്നു. പിന്നീട് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 210 mAh ആണ്. പിന്നെ അവർ പറയുന്നത് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഫോണിന്റെ റിക്വയർമെന്റ് പറയുന്നത് iOS ആണെങ്കിൽ iOS 8.0 മുകളിലുള്ള ഡിവൈസ് ആയിരിക്കണം. ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് 4.4 അതിന് മുകളിലുള്ള ഡിവൈസിന് ഈ വാച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. പിന്നീട് ബോക്സിന്റെ ഈ ഭാഗം എടുത്ത് നോക്കുമ്പോൾ അവിടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഒന്നുകൂടെ പറയുന്നുണ്ട്. പിന്നീട് കലോറിമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ അലേർട്ട് ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് വാട്ടർ പ്രൂഫ് ആണ് വരുന്നത്, അതായത് വാട്ടർ പ്രൂഫ് 5 ATM ആണ് പറയുന്നത്. പിന്നീട് 2.5D ഗൊറില്ല ഗ്ലാസ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഫിനിഷാണ് ഇത് നമുക്ക് നൽകുന്നത്. അപ്പൊ നമുക്ക് ബോക്സിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാച്ചിന്റെ രണ്ട് സ്ട്രാപ്പ് ഒഴിവാക്കേണ്ടതില്ല. സാധാരണ ബാൻഡുകളിലൊക്കെ നമുക്ക് ആ സ്ട്രാപ്പ് ഒഴിവാക്കിയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഇത് അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് വരുന്നതാണ് ഇതിന്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്. അതിൽ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് വാറണ്ടി കാർഡും ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ബോക്സിലുള്ളത്. ഇനി നമുക്ക് ഈ വാച്ചിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് എനിക്ക് ലഭിക്കുക. അത് ഏറ്റവും ആദ്യമായിട്ട് മുകളിൽ ഡേറ്റും ദിവസവും അതുപോലെ തന്നെ അതിൻ്റെതായ ടൈമൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെയായിട്ട് വരുന്നത് നിങ്ങളുടെ സ്റ്റെപ്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കിലോമീറ്റർ കാണിക്കും, പിന്നീട് കലോറി ഈ കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ നിങ്ങൾ ലെഫ്റ്റിലോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പവർ സേവിംഗ് മോഡുണ്ട്, അതിന് നേരെ താഴെ തന്നെ നൈറ്റ് മോഡ്, പിന്നീട് ഫ്ലാഷും ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് ബ്ലൂടൂത്തിൻ്റെ ഒരു ഇത് ഓണാക്കാനും ഓഫ് ആക്കാനുള്ളൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾ ഇത് നിങ്ങളുടെ ഈ വാച്ച് നിങ്ങൾക്ക് ഫോണിലോട്ട് കണക്ട് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ആപ്പ് വെച്ചിട്ട് ജിയോണി ബഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഡിസ്കൗണ്ടും ഇതൊക്കെ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത്. പിന്നീട് നിങ്ങൾ മെനു കാർഡ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റായിട്ട് സ്പോർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ എടുക്കുമ്പോൾ റണ്ണ്, വാക്ക് എന്നിങ്ങനെ ബൈക്ക്, ഹൈക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ ജോഗിങ്ങിന് ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങളുടെ സ്റ്റെപ്സും അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പിന്നീട് ബാക്ക് അടിക്കാൻ വേണ്ടി ഈ സൈഡിലുള്ള ഈ സ്വിച്ച് ഓൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. പിന്നെ നേരെ അപ്പുറത്ത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഉണ്ട്, അത് നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. പിന്നീട് റിലാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. റിലാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തിനാന്ന് വെച്ചാൽ ഒരു 2-3 മിനിറ്റ് നിങ്ങൾക്ക് ഒരു യോഗ ഒക്കെ ചെയ്യുന്ന പോലെ അവർ ഇൻഹെയിൽ ചെയ്യാൻ എക്സ്ഹെയിൽ ചെയ്യാൻ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായി അലാറം, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അലാറം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നീട് താഴിലോട്ട് സ്ലൈഡ് ചെയ്താൽ മ്യൂസിക് കൺട്രോളുണ്ട്, അത് നിങ്ങൾ ഫോണിലോട്ട് കണക്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. പിന്നീട് ടൈമറുണ്ട്, ടൈമറിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് വാച്ച് പോലെ ഉണ്ട്, പിന്നീട് ഒരു പെർട്ടിക്കുലർ ടൈം ഫിക്സ് വെച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് നിങ്ങൾ ബാക്ക് അടിച്ചാൽ പിന്നീട് കാണുന്ന സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ കൂടുതൽ ഡിമ്മിങ് എന്ന് പറഞ്ഞ മറ്റേ വാച്ചിന്റെ മോഡ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അവർ കാണാം. പിന്നീട് ബാക്ക് അടിച്ചാൽ ഏറ്റവും ലാസ്റ്റ് സ്പോർട്സ് റെക്കോർഡ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പോർട്സ് എന്ന് പറഞ്ഞ ആപ്പ് വെച്ച് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വാച്ച് വാങ്ങിയാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ആപ്പും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. ഈ ആപ്പിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും നിങ്ങളുടെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഈ വാച്ചിൽ നിന്ന് ഈ ആപ്പ് വഴി നിങ്ങൾക്ക് മൊബൈലിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് MA band നീളത്തിലുള്ള സാധനമായത് കൊണ്ട് തന്നെ അവരുടെ കയ്യിലേക്ക് അത് മാച്ച് ആവുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്.
അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണിത്. ഇത് എല്ലാവരുടെയും കൈകളിലേക്ക് നല്ല രീതിയിൽ മാച്ചാവും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാം, നല്ല രീതിയിൽ എല്ലാവരുടെ കയ്യിലേക്ക് മാച്ചാവുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ നല്ല വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം.